യലഹര വാഴക്കോടിൽ കാട്ടാനയെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതി അഖിൽ ആനക്കൊമ്പ് മുറിച്ചെടുത്തത് മദ്യലഹരിയിൽ. സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലാണ് സംഭവം നടന്നത്. കഴിഞ്ഞ ജൂൺ 14 കാട്ടാന വൈദ്യുതി കെണിയിൽ നിന്നും ഷോക്കേറ്റ് ചെരിഞ്ഞത്. അടുത്ത ദിവസം മദ്യലഹരിയിലിരിക്കെയാണ് അഖിലും റോയും ഉൾപ്പെട്ട സംഘം ആനയെ കുഴിച്ചുമൂടുന്നതിനുള്ള ശ്രമം തുടങ്ങിയത്. ഇതിനിടെ അഖിൽ ആരുമറിയാതെ ആനയുടെ കൊമ്പ് മുറിച്ചെടുത്തു. ഇത് ഒളിപ്പിച്ചു വെക്കുകയും ശേഷം അഖിൽ മറ്റ് സംഘാംഗങ്ങൾക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങുകയുമായിരുന്നു. പിന്നീട് സുബോധത്തിലിരിക്കെയാണ് അഖിൽ ആനക്കൊമ്പിന്റെ കാര്യം ഓർക്കുന്നത്. അടുത്ത നിമിഷം അഖിൽ വാഴക്കോട് ആനയെ കുഴിച്ചുമൂടിയ പരിസരത്ത് തിരിച്ചെത്തി. അഖിൽ ആനക്കൊമ്പ് പരിശോധിക്കുന്നത് സ്ഥലമുടമ റോയിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാര്യമെന്തെന്ന് ആരാഞ്ഞപ്പോഴാണ് ആനക്കൊമ്പിന്റെ കാര്യം അഖിൽ റോയിയോട് പറയുന്നത്. പിടിയിലാകാൻ യാതൊരുവിധ സാധ്യതയുമില്ലെന്ന് ഉറപ്പിച്ച സംഘാംഗങ്ങൾ പുറമെ സാധാരണ പോലെ കാര്യങ്ങൾ ചെയ്തു പോന്നു. ഇതിനിടെ ജൂലൈ 1 എറണാകുളം പട്ടിമുറ്റത്ത് വെച്ച് അഖിൽ 5 ലക്ഷം രൂപയ്ക്ക് കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായി. ഇതോടെ മറ്റ് സംഘാംഗങ്ങൾ ഒളിവിൽ പോവുകയുമായിരുന്നു. അഖിലിൽ നിന്നും കണ്ടെടുത്ത ആനക്കൊമ്പ് വാഴക്കോട് കുഴിച്ചിട്ട ആനയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ വനംവകുപ്പ് DNA പരിശോധന നടത്തും. ഫോറസ്റ്റ് ഫ്ലൈയിങ് സ്ക്വാഡ് DFO മനുസത്തിന്റെ നേതൃത്വത്തിലാണ് പട്ടിമറ്റത്ത് വെച്ച് അഖിൽ പിടിയിലാവുന്നത്. ചോദ്യം ചെയ്യലിനിടെ വാഴക്കോട് വീടിനടുത്തുള്ള ഒരു എസ്റ്റേറ്റിൽ നിന്നാണ് തനിക്ക് ആനക്കൊമ്പ് കിട്ടിയതെന്നാണ് അഖിൽ മൊഴി നൽകിയത്. പിന്നീട് വാഴക്കോട് നടത്തിയ പരിശോധനയ്ക്കിടെ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയ സ്ഥലത്ത് അഖിലിന്റെ സാന്നിധ്യം ടവർ ലൊക്കേഷൻ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചത് കേസിന് നിർണായകമായി. പട്ടിമറ്റത്ത് ആനക്കൊമ്പ് ഇടപാടിനെത്തിയ പിടിയിലാകാത്ത 2 പേർ കൂടി മുള്ളൂർക്കരയിലെത്തിയിരുന്നു. മൃതദേഹാവശിഷ്ടം അഴുകാൻ രാസലായനി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ മണ്ണ് പരിശോധനയ്ക്കെടുത്തിട്ടുണ്ട്. 15 വയസ്സിനോടടുത്ത് പ്രായമുണ്ട് ഈ ആനയ്ക്ക്. കേരളം വനം വന്യജീവി സംരക്ഷണ നിയമം 1972 പ്രകാരം വിവിധ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളതെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ജയശങ്കർ പറഞ്ഞു. മച്ചാട് റേഞ്ച് ഓഫീസർ ശ്രീദേവി മധുസൂദനൻ, ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർ വിനോദ് എന്നിവരാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ന്യൂസ് ഡെസ്ക് VCV.